ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതൊരു ഫസ്റ്റ് മേക്കപ്പ് ലുക്കാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു ലുക്കാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കീപ് ഓൺ വാച്ചിങ്. ഞാൻ എൻ്റെ ഫേസും ലിപ്സൊക്കെ ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ മേക്കപ്പ് ലുക്കിന് നമ്മളെടുത്തിരിക്കുന്നത് ലാക്മേയുടെ CC ക്രീമാണ്. ഇത് ചെറിയ പാക്കാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്, പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹണിയാണ്. ഇപ്പോൾ ഞാൻ ഡെയിലി മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലാക്മേയുടെ CC ക്രീമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് എമൗണ്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഫേസിലിങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അത്യാവശ്യം നല്ല കവറേജ് തരുന്നൊരു CC ക്രീമാണ് കേട്ടോ ഇത്. അങ്ങനെ CC ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് ഫേസിലൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഐബ്രോസ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനെടുത്തിരിക്കുന്ന മ്യൂസിക് ഫ്ലവറിൻ്റെ ബ്രൗൺ കളർ ജെൽ ഐലൈനറാണ്. അപ്പോൾ ഇതേപോലത്തെ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഐബ്രോസ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോ മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി കൺസീലർ എടുത്തിട്ട് നമുക്ക് ഫേസിലുള്ള ഡാർക്ക് സ്പോട്സ്, ബ്ലെമിഷസ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്യാം. ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ കണ്ണിന് താഴെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ സെറ്റിംഗ് പൗഡറാണ്. ഇതേപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐ മേക്കപ്പിലേക്ക് കടക്കാം. ഞാനെടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. അത് കുറച്ച് ബ്രഷിലെടുത്തിട്ട് ഐലിഡ്സിൻ്റെ മേലെ ഇതുപോലെ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും ആ ഒരു ഫിനിഷിങ് കിട്ടാൻ. ഭയങ്കര ഡാർക്കായിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഐ ഷേഡൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് അപ്ലൈ ചെയ്താൽ കുറച്ച് ബോറായിരിക്കും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു നല്ല ഫിനിഷിങ് കിട്ടുന്ന വരെ ചെയ്യുക. അതിനുശേഷം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഔട്ടർ കോർണറിലും ക്രീസിൻ്റെ പകുതി ഭാഗം വരെ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ കാജലെടുത്തിട്ട് കണ്ണിൻ്റെ മേലെയും താഴെയും കാജൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ഇന്ന് ഐലൈനർ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബഡ്സ് ഉപയോഗിക്കാം. ഇനി കണ്ണിന് താഴെ കുറച്ച് ബോൾഡ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് ഐസും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് മസ്കാര അപ്ലൈ ചെയ്യാണ്. മസ്കാര ഏതാണ്, മാക്സ് ഫാക്ടറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കോണ്ടൂർ ചെയ്യാൻ പോവാണ്. ചീക്സ്, ഫോർഹെഡ്, നോസ് ഒക്കെ കോണ്ടൂർ ചെയ്യാം. ചീക്സ് നല്ല എന്താണ് പറയുക, നല്ല കവിളുള്ളവർക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കോണ്ടൂർ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോസിന് കുറച്ച് നീളം തോന്നാൻ നല്ലതാണ്. പിന്നെ ഫോർഹെഡ്, അതായത് നെറ്റി ഭാഗം കുറച്ച് കൂടുതലുള്ളവർക്ക് അത് കുറവുള്ള പോലെ തോന്നാൻ, ഒരു ഇല്യൂഷൻ ആണ് കേട്ടോ ഇതൊക്കെ, കുറവുള്ള പോലെ തോന്നാൻ നമുക്ക് ഫോർഹെഡിൽ കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. പിന്നെ മൂക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നീളം മാത്രമല്ല കേട്ടോ, ചിലർക്ക് പരന്ന മൂക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഇത്തിരി ഉയർന്ന പോലെ തോന്നിക്കാനൊക്കെ കോണ്ടൂർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ.
ഇനി അടുത്തതായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. പേഴ്സണലി ബ്ലഷ് ഒന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ, പക്ഷേ ഇതൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ടും ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതാണെന്ന് മാത്രം. നിങ്ങൾക്ക് ബ്ലഷ് ഒന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ഫേസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. എവിടേക്കാണ് ഹൈലൈറ്റ് ചെയ്യാന്ന് മിക്കവർക്കും അറിയാം, റോബോൺസിൻ്റെ അവിടെ, പിന്നെ നമ്മളുടെ കണ്ണിൻ്റെ താഴെ കവിളിൻ്റെ സൈഡ് ഭാഗത്തായിട്ട്, പിന്നെ മൂക്കിൻ്റെ പാലല്ലി അവിടെ, പിന്നെ ലിപ്സിൻ്റെ മേലെ, പിന്നെ എന്താണ് ലിപ്സിൻ്റെ തൊട്ട് താഴെ, അതായത് താടിയുടെയും ലിപ്സിൻ്റെ ഇടയിലുള്ള ഏരിയയിലും ഒക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഹുഡ ബ്യൂട്ടിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്കാണ് കേട്ടോ, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത്തിരി ലൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇനി ഓർണമെൻറ്റ്സ് ഇട്ട് പൊട്ടുംകുടി വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഫ്രീ ഹെയർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഹെയർ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.